കെഎസ്ഇബിയെ കാട്ടുകള്ളന്മാർ എന്ന് വിളിച്ച മുൻ ഡിജിപി ആർ ശ്രീലേഖയ്ക്ക് മറുപടിയുമായി കെഎസ്ഇബി. ശ്രീലേഖയുടേത് തെറ്റിദ്ധാരണാജനകമായ പരാമർശമെന്നും സൗരോർജ്ജ ബില്ലിങ്ങിനെ കുറിച്ച് വേണ്ടത്ര ധാരണയില്ലെന്നുമാണ് വിമർശനം. മുൻ ഡിജിപിക്ക് കെഎസ്ഇബിയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മറുപടി നൽകിയത്. സോളാർ പാനൽ സ്ഥാപിച്ചിട്ടും വൈദ്യുതി ബില്ല് ഉയർന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ശ്രീലേഖ പ്രതികരിച്ചത്. വീട്ടിൽ സോളാർ വെക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആക്കല്ലേ, കെഎസ്ഇബി കട്ടുകൊണ്ടുപോകും എന്ന തലക്കെട്ടോടെ മുൻ ഡിജിപി ആർ ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ച പ്രതികരണമാണ് കെഎസ്ഇബിയെ നാണം കെടുത്തിയത്. പോസ്റ്റിനെ പിന്തുണച്ച് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു. ഇതോടെ കെഎസ്ഇബിയും വെട്ടിലായി. തുടർന്ന് ശ്രീലേഖയ്ക്ക് മറുപടിയുമായി കെഎസ്ഇബിയും രംഗത്തെത്തി. തെറ്റിദ്ധാരണാജനകമായ പരാമർശമാണ് ശ്രീലേഖയുടേത് എന്നാണ് കെഎസ്ഇബിയുടെ വിമർശനം. സൗരോർജ്ജ ബില്ലിങ്ങിനെ കുറിച്ച് മുൻ ഡിജിപിക്ക് യാതൊരു ധാരണയുമില്ലെന്നും മറുപടി പോസ്റ്റിലൂടെ കെഎസ്ഇബി പരിഹസിക്കുന്നു. ശ്രീമതി ശ്രീലേഖ, സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച വൈദ്യുതി ബില്ലിലെ വിവരങ്ങൾ തന്നെ പരിശോധിക്കാം എന്ന് തുടങ്ങുന്ന മറുപടി പോസ്റ്റിൽ വിവരങ്ങൾക്ക് ഓരോന്നിനും അക്കമിട്ട് മറുപടി പറയുവാനും കെഎസ്ഇബി ശ്രദ്ധിക്കുന്നുണ്ട്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കെഎസ്ഇബി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ഇകഴ്ത്തിക്കാട്ടാനാണ് ശ്രീലേഖ ശ്രമിക്കുന്നത് എന്ന് അവസാനിക്കുന്ന പോസ്റ്റിൽ നടപടി തികച്ചും ദൗർഭാഗ്യകരവും അപലപനീയമാണെന്നും കുറിക്കുന്നുണ്ട്. അതേസമയം ആർ ശ്രീലേഖയെ അനുകൂലിച്ചും കെഎസ്ഇബിയെ വിമർശിച്ചും പരിഹസിച്ചും നിരവധി പേർ രംഗത്തെത്തി. സോളാർ പാനൽ സ്ഥാപിച്ചിട്ടും വൈദ്യുതി ബില്ല് കുത്തനെ ഉയർന്നതോടെയാണ് മുൻ ഡിജിപി ആർ ശ്രീലേഖ കെഎസ്ഇബിക്കെതിരെ ബില്ല് സഹിതം രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം.